എന്റെ ജീവിതത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ ആ ലോക കണ്ണുകളുടെ ഉടമ അതാരാണെന്ന് ഇന്ന് ഞാൻ കണ്ടുപിടിച്ചു. ആ കണ്ണുകൾ കല്യാണിയുടേതാ. എന്നും എപ്പോഴും എന്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാവും. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത വലിയൊരു സ്ഥാനം ഈ നെഞ്ചിനകത്ത്. ഇതെന്റെ വാക്ക. ശബരിപുറയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ആനന്ദിനെ കാണുന്നില്ലല്ലോ. ഇനി ആ കല്യാണിയുടെ കൂടെ എങ്ങാനും ഒളിച്ചോടി പോയെങ്കിൽ തീർന്നത് തന്നെ. പിന്നെ അവൾ ഇവിടുത്തെ കെട്ടില്ലമ്മ, എന്റെ സ്ഥാനം പടിക്ക് പുറത്ത്. അയ്യോ, ചേട്ടനെയും കല്യാണിയും സ്റ്റോർ റൂമിൽ പൂട്ടിയിട്ടത് ഞാനാണെന്നെങ്ങാനും അറിഞ്ഞാലേ അതോടെ തീർന്നുവല്ല. നാളെ നേരം വെളുക്കുമ്പോ കളി മാറും. കല്യാണിയെ നാടുകടത്തുന്ന സീന അടുത്തത്. അതോടെ ആനന്ദ് പ്രിയങ്ക കല്യാണത്തിന്റെ കാര്യവും ഒരു തീരുമാനത്തിലെത്തും. നാളെ നേരം വെളുക്കുമ്പോ കളി മാറും. കല്യാണിയെ നാടുകടത്തുന്ന സീന അടുത്തത്. അതോടെ ആനന്ദ് പ്രിയങ്ക കല്യാണത്തിന്റെ കാര്യവും ഒരു തീരുമാനത്തിലെത്തും. കല്യാണിയെ ഓടിച്ചതും കല്യാണം മുടക്കിയതും ഞാനാണെന്നറിയുമ്പോ വിലാസിനി ആന്റി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. അതുവരെ തൽക്കാലം ഇത് ആന്റി അറിയണ്ട. അച്ഛാ,
ചേച്ചിയെ കാണുന്നില്ലല്ലോ. എനിക്കാ തെറ്റു പറ്റിയത്. നാട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്ന് കരുതി അവൾ ഇവിടേക്ക് കൂടെ കൂട്ടരുതായിരുന്നു. അവളുടെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ എനിക്കിപ്പോ പറ്റുന്നില്ല, അറിയാലോ. അല്ലെങ്കിൽ തന്നെ അഖില മാഡത്തിന് അവളുടെ കാര്യത്തിൽ ഭയവാ. ഓരോരുത്തർ ചോദിക്കുന്നത് നമ്മളെ മോൾ ഒളിച്ചോടി പോയതാണോന്നാ. എന്തോ തരം പറയാനാ ഞാൻ. എനിക്ക് ഭയം തോന്നുന്നു സുധേ, ഭയം കൂടുന്നത് വലിയ കുഞ്ഞിനെയും കല്യാണിയും ഒരുമിച്ച് കാണാനില്ല എന്നുള്ളതാ. ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു ഓർക്കുമ്പോ കൈയും കാലൊക്കെ വിറക്കുക. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേടലക്കി തന്നെയാ. നമ്മുടെ മോൾക്ക് കേട് വന്നാ പിന്നെ ഞാൻ ഈ മണ്ണിൽ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. ഞാനും വരുന്നെന്റെ ലോകത്തേക്ക് ഉടൻ തന്നെ. സോറി കല്യാണി, നീ ഇന്നലെ ഉറങ്ങിയില്ലല്ലേ? ഇല്ല, എന്നും എ സി റൂമിൽ മാത്രം ഉറങ്ങിയ ശീലമുള്ള വല്യ കുഞ്ഞ്
കൊതുകടിയേറ്റ് പാടുപെടുന്ന കണ്ടപ്പോ ഒന്ന് പോകച്ചു. നല്ലപോലെ ഉറങ്ങിയല്ലേ കല്യാണി. നീ നിന്നെ കുറിച്ച് ചിന്തിക്കാറേയില്ലേ? ഹലോ, ആ ശബരി ബ്രോ, എന്തായി, വല്ല വിവരം കിട്ടിയോ? ഹലോ ഹലോ, ഫോണിന്റെ ഒരു കാര്യം, ചാർജും തീർന്നു. അച്ഛാ ഫോണിൽ നിന്ന് നെറ്റ്വർക്ക് ബിസിയാണെന്ന്. ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്, കിട്ടും. ദാസേട്ടാ, കല്യാണി ഇന്നലെ എപ്പോഴാ വന്നത്? ഇല്ല മാഡം, അവൾ ഇതുവരെ വന്നിട്ടില്ല. അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്ന്. അത് കൊള്ളാലോ. അവളെന്താ നിങ്ങള് രാത്രിയും പകലും ഇല്ലാതെ അങ്ങ് അഴിച്ചു വിട്ടേക്കാണ്? നാണവും മാനവും കേട്ടവള്. അവള് കാരണം ഈ കുടുംബത്തിനും കൂടി പേരുദോഷം ഉണ്ടാകുമെന്നാ എനിക്ക് തോന്നുന്നത്. വിലാസിനെ മതിയാക്ക്. ഇവിടെ മനുഷ്യൻ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ അവളുടെ ഒരു. അരവിന്ദ്, നീ എന്താ മതിയാക്കിയത്? ആ ഫോണിൽ ലൈൻ കിട്ടുന്നില്ലെങ്കിൽ വേറെ ഫോണില് ട്രൈ ചെയ്. പ്രിയങ്ക മോളെ, നിന്റെ ഫോൺ എവിടെ? ഒരു നിമിഷം ആന്റി. ചെലപ്പോ ശബരി ആനന്ദിനെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടായിരിക്കാം. ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരിക്കാൻ അവൻ അറ്റൻഡ് ചെയ്യാത്തത്. നീ ഒന്നുകൂടെ ആനന്ദിന് ഫോൺ ചെയ്യേ. നേരം എടുത്തു കല്യാണി, ഇപ്പൊ പോയി കഥയിൽ തട്ടിയാ ആരെങ്കിലും കേട്ടെന്ന് വരും. ഞാന് ഒന്ന് പോയി നോക്കാം. കല്യാണി, ഈ ഡോർ തുറന്നു നടക്കാണല്ലോ, നീ വന്നേ. Thank you.
എന്തൊക്കെയാ ഇത്? ഞങ്ങളൊക്കെ എന്ത് പേടിച്ചോന്നറിയോ? ഇനി തിരക്കാൻ പോലും ഒരിടവും ഇല്ല. നീ ഇന്നലെ മുഴുവൻ ആ സ്റ്റോർ റൂമിലായിരുന്നല്ലേ. കല്യാണിയും രാത്രി വീട്ടിൽ വന്നില്ലെന്ന് ദാസേട്ടൻ പറഞ്ഞല്ലോ. ആ ശരിയാണല്ലോ. അപ്പൊ കല്യാണിയും നിന്റെ കൂടെ ഇന്നലെ രാത്രി മുഴുവൻ സ്റ്റോർ റൂമിലായിരുന്നല്ലേ. എന്റെ ഭഗവാനേ. അതെയളേ, ഞങ്ങള് രണ്ടുപേരും രാത്രിയിൽ സ്റ്റോർ റൂമിലായിരുന്നു. ആനന്ദേ, എന്തൊക്കെയാ നീ വിളിച്ച് പറയുന്നത്? ഒരു ചാനൽ ഇന്റർവ്യൂവിന് വേണ്ടി മുത്തശ്ശന്റെ ഫോട്ടോ തേടി പോയതാ ആ ഔട്ട്ഹൗസിലെ സ്റ്റോർ റൂമില്. കൊറേ നാളായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്നല്ലേ. ഓടിന് ചോർച്ച വന്ന് ചുവരൊക്കെ നനഞ്ഞിരിക്കായിരുന്നു. ലൈറ്റ് ഇടാൻ വേണ്ടി ഞാൻ സ്വിച്ചിലേക്ക് കൈവച്ചപ്പോ ഷോക്ക് അടിച്ച് ബോധം കെട്ട് വീണു. അയ്യോ ബ്രോ, എന്നിട്ടൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല, കൊറേ നേരം ബോധം കെട്ട് കിടന്നു. പിന്നെ ബോധം വന്ന് നോക്കിയപ്പോ ഈ കല്യാണി അടുത്തുണ്ടായിരുന്നു. ശരി, ആനന്ദ് ഫോട്ടോ എടുക്കാൻ പോയെന്ന് പറഞ്ഞു. പക്ഷെ നീ എന്തിനാ സ്റ്റോർ റൂമിൽ പോയത്? അത് മനസ്സിലായില്ല. വല്യൂഞ്ഞ് എന്നെ വിളിച്ചിട്ട് ആൽബത്തിൽ ഫോട്ടോ ഒട്ടിക്കാൻ പശ വേണമെന്ന് പറഞ്ഞു. പശയായിട്ട് റൂമിൽ പോയപ്പോ വല്യൂഞ്ഞിനെ അവിടെ കണ്ടില്ല. അപ്പൊ സുജാതേച്ചിയാ പറഞ്ഞത് വല്യൂഞ്ഞ് സ്റ്റോർ റൂമിലേക്ക് പോണ കണ്ടുന്ന്. എന്നാ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി പശ കൊടുക്കാന്ന് കരുതി പോയതാ. അപ്പോഴാ വല്യൂഞ്ഞ് ബോധമില്ലാണ്ട് കിടക്കണ കണ്ടത്. ശരി, ഇവൻ ബോധം ഇല്ലാതെ കിടന്നെങ്കിൽ ഇവിടെ വന്ന് ഞങ്ങളെ അറിയിക്കണമായിരുന്നു. അല്ലാതെ അവന് കൂട്ടുകിടക്കല്ല വേണ്ടിയിരുന്നെ. ഏയ്, അങ്ങനെയല്ല മാഡം. വല്യൂഞ്ഞ് ബോധമില്ലാണ്ട് കിടക്കണ കണ്ടപ്പോ ഞാൻ ആകെ ഭയന്നുപോയി. പെട്ടെന്ന് സഹായത്തിന് ആരെങ്കിലും വിളിക്കാന്ന് കരുതി പുറത്തിറങ്ങാൻ വന്നപ്പോ കതക് തുറക്കാൻ പറ്റുന്നില്ല. പുറത്തുനിന്ന് ആരോ കതക് ഓടാമ്പലിട്ടിരിക്കുകയായിരുന്നു. കഥകളിൽ തട്ടി ഒരുപാട് കരഞ്ഞു, പക്ഷെ ആരും കേട്ടില്ല. അതാ ഞാൻ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് വല്യൂഞ്ഞിന്റെ അരികിൽ പോയിരുന്നത്. അത് അത്ഭുതമാണല്ലോ. രാത്രി നീ തുറക്കാൻ നോക്കിയപ്പോ തുറക്കാത്ത വാതില് രാവിലെ തുറക്കാൻ ശ്രമിച്ചപ്പോ തുറന്നു കിട്ടിയല്ലേ. കൊള്ള, നല്ല കഥ. അതാരാടി രാത്രി പൂട്ടാനും രാവിലെ തുറക്കാനും ഒരാള്?